Hi, welcome to my new video. In this video, we discuss banking repetitive mortgage, pledge, hypothecation, lien, and questions. First question is, when loan is advanced on the basis of immovable property, immovable property basis loan advanced in the question. അപ്പോൾ നമ്മൾ ഈ ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണ് നമുക്കുള്ള കീവേഡ് അല്ലേ. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചലിക്കാൻ പറ്റാത്ത പ്രോപ്പർട്ടിയാണ്, അതായത് ലാൻഡ്, ബിൽഡിങ് ഇങ്ങനെയുള്ള അസറ്റുകളാണല്ലോ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ബാങ്കിൽ പോയിട്ട് ലോൺ എടുക്കുകയാണെങ്കിൽ, ആധാരം വെച്ച് ലോൺ എടുക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്? മോർട്ട്ഗേജ്. എന്താണ് മോർട്ട്ഗേജ്? അപ്പോൾ ഇങ്ങനെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി കണ്ടാൽ പിന്നെ ഏത് തന്നെയാണ് ആൻസർ? മോർട്ട്ഗേജ് ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Mortgage of movable property is known as mortgage of movable property. ഇപ്പൊ movable property യുടെ mortgage ചോദിച്ചത് അല്ലേ. Immovable ആണെങ്കിൽ അതിന് mortgage എന്ന് പറയും, എന്നാൽ mortgage of movable property ആണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത് അല്ലേ. Movable property എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനങ്ങളൊക്കെ എന്താണ്? Movable property ആണ്. അതിന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇൻസ്റ്റാൾമെന്റ് ഇടാറുണ്ട് അല്ലെ, ഇഎംഐ ഇടാറുണ്ട്. അതൊക്കെ എന്താണ്? ഹൈപ്പോത്തിക്കേഷൻ ആണ്. അപ്പൊ മൂവബിൾ പ്രോപ്പർട്ടിയുടെ മോർട്ടഗേജ് ആണെന്ത്? ഹൈപ്പോത്തിക്കേഷന്. അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണ്? ഹൈപ്പോത്തിക്കേഷൻ. മോർട്ടഗേജ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി ഈസ് നോൺ ആസ് ഹൈപ്പോത്തിക്കേഷൻ. ഓക്കെ, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണെങ്കിൽ മോർട്ടഗേജ് എന്നും മൂവബിൾ പ്രോപ്പർട്ടി ആണെങ്കിൽ ഹൈപ്പോത്തിക്കേഷനും. ഇനിയോ, ബെയിൽമെന്റ് ഓഫ് ഗുഡ്സ് ആസ് എ സെക്യൂരിറ്റി. നമ്മൾ എന്തെങ്കിലും പണയ വസ്തു സെക്യൂരിറ്റി ആയിട്ട് ബാങ്കിന് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരെന്താന്നാ ചോദിച്ചത്. ഇവിടെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ് മോർട്ടഗേജ് എന്ന് പറഞ്ഞു. അതിന് നമ്മൾ പണയ വസ്തു അവർക്ക് കൊടുക്കുന്നില്ല, ലാൻഡ്, ബിൽഡിംഗ് അവർക്ക് കൊടുക്കുന്നില്ല, ആധാരം മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇനിയോ, മൂവബിൾ പ്രോപ്പർട്ടി വാഹനം അവർക്ക് കൊടുക്കുന്നില്ല അല്ലേ, അതിൻ്റെ ഓണർഷിപ്പിൻ്റെ നെയിമിൽ അവരുടെ പേര് കൂടി ഉൾപ്പെടുത്തുന്നേ ഉള്ളൂ. എന്നാൽ ഇവിടെ പറയുന്ന എന്താണ്? ഗുഡ്സ് ആസ് സെക്യൂരിറ്റി. എന്ത് പണയ വസ്തുവാണോ കൊടുക്കുന്നത് അത് അവർക്ക് തന്നെ കൊടുക്കുകയാണ്, ബാങ്കിന് കൊടുക്കുകയാണ്, സൂക്ഷിക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. അതേതാണ്? ഗോൾഡ് ഒക്കെ നമ്മൾ പണയം വെക്കുമ്പോഴാണ് എന്ത് ചെയ്യാറുള്ളത്? അങ്ങനെ സൂക്ഷിക്കാറുള്ളത്. അതാണ് പ്ലഡ്ജ്. അതിനെ പറയുന്ന പേരാണ് പ്ലഡ്ജ്. അപ്പോൾ സാധനങ്ങൾ അവരെ കയ്യിൽ വെക്കുകയാണെങ്കിൽ അതിനെന്ത് പറയും? പ്ലഡ്ജ് എന്നാണ് പറയും. ഓക്കെ, അടുത്തത് ഹൈപ്പോത്തിക്കേഷൻ ഈസ് എ പാർട്ട് ഓഫ്. ഹൈപ്പോത്തിക്കേഷൻ ഏതിൻ്റെ പാർട്ടാണെന്നാ നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചു. മോർട്ടഗേജ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി ഹൈപ്പോത്തിക്കേഷനാണ്. അപ്പോൾ ഹൈപ്പോത്തിക്കേഷൻ എന്ന് പറയുന്ന എന്താണ്? മോർട്ടഗേജ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഹൈപ്പോത്തിക്കേഷൻ ഏതിൻ്റെ പാർട്ടാണ്? മോർട്ടഗേജിൻ്റെ പാർട്ടാണ് ഹൈപ്പോത്തിക്കേഷൻ. അപ്പോൾ ഹൈപ്പോത്തിക്കേഷൻ ഈസ് എ പാർട്ട് ഓഫ് ഏതാണ്? മോർട്ടഗേജ്. ഇപ്പോൾ നാല് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്തത്. ലോൺ അഡ്വാൻസ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന് കണ്ടാൽ പിന്നെന്താണ്? മോർട്ടഗേജ്. പിന്നെയോ, മോർട്ടഗേജ് ഈസ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി ഈസ് നോൺ ആസ് മൂവബിൾ പ്രോപ്പർട്ടിയുടെ മോർട്ടഗേജ് ആണെന്ത്? ഹൈപ്പോത്തിക്കേഷൻ. മൂവബിൾ എന്ന് കണ്ടാൽ ഹൈപ്പോത്തിക്കേഷൻ. പിന്നെ ബെയിൽമെന്റ് ഓഫ് ഗുഡ്സ് ആ സെക്യൂരിറ്റി. ഗുഡ്സ് ആ സെക്യൂരിറ്റി എന്ന് കണ്ടാൽ പ്ലഡ്ജ്, അതായത് ഗോൾഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഇനിയോ, ഹൈപ്പോത്തിക്കേഷൻ ഈസ് എ പാർട്ട് ഓഫ്. ഹൈപ്പോത്തിക്കേഷൻ ഏതിൻ്റെ പാർട്ടാണെന്നാണ് ചോദിച്ചത്? മോർട്ടഗേജിൻ്റെ പാർട്ടാണ് ഹൈപ്പോത്തിക്കേഷൻ. മോർട്ടഗേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയും ഹൈപ്പോത്തിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവബിൾ പ്രോപ്പർട്ടിയാണെന്ന് മാത്രം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണ്. പ്ലഡ്ജ് ഈസ് എ പാർട്ട് ഓഫ്. പ്ലഡ്ജ് ഏതിൻ്റെ ഭാഗമാണ്? പ്ലഡ്ജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഗോൾഡൊക്കെ നമ്മൾ പണയം വെച്ച് ക്യാഷ് ലോണായിട്ട് എടുക്കുകയാണെങ്കിൽ അതാണെന്ത്? പ്ലഡ്ജ്. പ്ലഡ്ജ് ഏതിൻ്റെ ഭാഗമാണെന്നാ? ഹൈപ്പോത്തിക്കേഷൻ ആണോ, മോർട്ടഗേജ് ആണോ, ബെയിൽമെൻ്റ് ആണോ, ലീൻ ആണോ, ഏതിൻ്റെയാണ്? ബെയിൽമെൻറ്റിൻ്റെ പാർട്ടാണ് ഏത്? പ്ലഡ്ജ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഹൈപ്പോത്തിക്കേഷൻ ഡിഫൈൻഡ് ഇൻ ഡാഷ്. ഇന്ത്യൻ കോൺട്രാക്റ്റ് ആയിട്ടാണോ, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആയിട്ടാണോ, സർഫാസി ആയിട്ടാണോ, നൺ ഓഫ് ദി അബോവ് ആണോ? ഹൈപ്പോത്തിക്കേഷൻ ഡിഫൈൻ ചെയ്യുന്നത് സർഫാസി ആക്റ്റിലാണ്. ഇതിലാണ് സർഫാസി ആക്റ്റിലാണ് ഹൈപ്പോത്തിക്കേഷൻ ഡിഫൈൻ ചെയ്യുന്നത്. മറ്റു ക്വസ്റ്റ്യൻ. ബാങ്കേഴ്സ് ലീൻ ഷാൾ നോട്ട് എക്സൈസ് അപ്പോൺ. ബാങ്കേഴ്സ് ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിന് കൊടുക്കാനുള്ള പൈസ കിട്ടിയിട്ടില്ലാന്നുണ്ടെങ്കിൽ അവരെ കയ്യിലുള്ള അസറ്റൊക്കെ എന്ത് ചെയ്യും? അവരെ ഏതെങ്കിലും കസ്റ്റമറെ പേരിലുള്ള എല്ലാ എന്തൊക്കെ അസറ്റാണ് അവരുടെ കയ്യിലുള്ളത് അതൊക്കെ അവർ പിടിച്ചു വെക്കുന്നതിന് എന്ത് പറയാ, റീറ്റെയിൻ ചെയ്ത് വെക്കുന്നതിനാണ് എന്ത് പറയാ, ലീൻ എന്ന് പറയാ. അപ്പോൾ ഇതിൽ ഏതൊന്നും ലീൻ ചെയ്യാൻ പറ്റൂല. ഏതാണ്? ചെക്ക് ഫോർ കളക്ഷൻ. കളക്ഷൻ വേണ്ടി ചെക്ക് കൊടുത്തു, അത് അവർക്ക് ലീൻ ചെയ്യാം. അവരെ പൈസ കിട്ടുന്നവരെ അവർക്ക് എന്ത് ചെയ്യാം, റീറ്റെയിൻ ചെയ്യാം. ബില്ല് ഫോർ കളക്ഷൻ, അതും ലീൻ ചെയ്യാം. കാർഡ് ഡെപ്പോസിറ്റ്, അതും ലീൻ ചെയ്യാൻ പറ്റും. സേഫ് കസ്റ്റഡി ഓഫ് വാല്യുബിൾസ്, നമ്മൾ അവരുടെ കയ്യിൽ നമ്മൾ എന്തെങ്കിലും അസറ്റ് സേഫായിട്ട് സൂക്ഷിക്കാൻ കൊടുത്തു വിചാരിക്കുക.
സേഫായിട്ട് സൂക്ഷിക്കാൻ കൊടുത്തു, ലോക്കൽ ഫെസിലിറ്റിയിലേക്ക് വെക്കാൻ വേണ്ടി കൊടുത്തു, അതെന്ത് ചെയ്യാൻ പാടില്ല, ലീൻ ചെയ്യാൻ പാടില്ല, അത് നമ്മൾ ചോദിക്കുമ്പോൾ തരണം. ബാക്കിയുള്ളതൊക്കെ നമുക്ക് പൈസ ഇങ്ങോട്ട് തരാനുള്ളതാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് അതിന് മുമ്പ് കൊടുക്കാണ്ടെങ്കിൽ തരാതെ അവർക്ക് എന്ത് ചെയ്യാം, റീറ്റെയിൻ ചെയ്യാൻ പറ്റും. ഒരിക്കലും സേഫ് കസ്റ്റഡി ഓഫ് വാല്യുബിൾസ് അവർക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ.